മുദ്രാവാക്യങ്ങൾ കൊലവിളിയാകരുത്. സമാധാനപരമായ നിരവധി സഹന സമരങ്ങളുടെ ഫലമായാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നാട് വിട്ടു പോയില്ലെങ്കിലും ബ്രിട്ടീഷുകാരെ തട്ടിക്കളയുമെന്ന് ഒരു സമരപഠനം മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. അന്ന് മുഴങ്ങിയ സമരഗാനങ്ങൾ ദേശഭക്തി ഉണർത്തുന്നതും ഇന്ത്യയുടെ സാംസ്കാരിക മഹിമ ഉയർത്തിപ്പിടിക്കുന്നതുമായിരുന്നു. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നത് അതിശക്തമായ മുദ്രാവാക്യമായിരുന്നു. വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പോലും ഒരു പ്രത്യേക മാന്യതയുണ്ടായിരുന്നു. അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും അണികളും ജുഗുപ്സാവകമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടില്ല, മുഴക്കുകയുമില്ല. ഏത് പാർട്ടിയായാലും കൈവെട്ടും കാലുവെട്ടും തലകൊയ്യുമെന്നൊക്കെ വിളിച്ചുകൊണ്ട് തെരുവിലൂടെ നീങ്ങുന്നവരെ ജനങ്ങൾ ഭീതിയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. ഗുണ്ടാസംഘങ്ങളുടെ പോർവിളിയിൽ ഇത്തരം നീചമായ വാക്കുകൾ ഉയരുന്നത് മനസ്സിലാക്കാം. പക്ഷേ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകർ അങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത് നാടിൻ്റെ സഹിഷ്ണുത തകരുന്നതിൻ്റെ ലക്ഷണമാണ്. ഹിന്ദു ദൈവമായ ഗണപതിയെ അപമാനിച്ചുവെന്നാരോപിച്ച് സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച പ്രകടനം നടത്തിയിരുന്നു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത യുവമോർച്ച നേതാവ് നടത്തിയ പ്രസംഗം വെല്ലുവിളികളായിരുന്നു. കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെടുത്തിയ പരാമർശങ്ങൾ പ്രസംഗത്തിലുണ്ടായി. അണികളെ വികാരം കൊള്ളിക്കാനാണെങ്കിലും ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണെങ്കിലും ഇത്തരം പരാമർശങ്ങൾ തീരെ ഉചിതമല്ല. അത് ഈ സാംസ്കാരിക കേരളത്തിൽ. ഇതിന് മറുപടിയായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞത് വളരെ കടന്നുപോയി. ഷംസീറിനെതിരെ ഒരു കൈവോങ്ങുന്ന യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്നാണ് ജയരാജൻ പറഞ്ഞത്. ഇതിനെതിരെ ബി ജെ പി നടത്തിയ മാർച്ചിൽ ഞങ്ങളൊന്ന് തിരിച്ചടിച്ചാൽ മോർച്ചറിയൊന്നും തികയില്ലെന്ന മുദ്രാവാക്യമാണ് ഉയർന്നു വന്നത്. മുദ്രാവാക്യങ്ങൾ ഈ രീതിയിലേക്ക് മാറുന്നത് നാട്ടിൽ അരക്ഷിതാവസ്ഥയും സംഘർഷവും ഏറ്റുമുട്ടലുകളും സൃഷ്ടിക്കാനേ ഉതകൂ. മുതിർന്ന നേതാക്കൾ ഇടപെട്ടതിന് അർഹത ഉണ്ടാക്കേണ്ടതാണ്. സ്പീക്കർ ഷംസീർ ഹിന്ദു സംസ്കാരത്തെയും ദൈവങ്ങളെയും ഒക്കെ നിന്ദിക്കുന്ന രാഷ്ട്രീയക്കാരനാണെന്ന് ചിത്രീകരിക്കുന്നതേ ശരിയല്ല. അദ്ദേഹം തൻ്റെ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ദുർവ്യാഖ്യാനം ചെയ്താണ് ഇപ്പോഴത്തെ കോലാഹലങ്ങൾ നടക്കുന്നത്. ആരെങ്കിലും അപമാനിച്ചെന്ന് കരുതി ഒലിച്ചു പോകുന്നതല്ല ഹിന്ദു സംസ്കാരവും ദൈവങ്ങളും. മാനവികതയ്ക്കും വിവിധ മതങ്ങളുടെ സംസ്കാരങ്ങൾക്കും ഏറ്റവും വലിയ വില കൽപ്പിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന പേരിൽ കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാൻ ആരും അന്ന് തുനിഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും അന്ന് ശ്രമിച്ചാൽ അന്നത്തെ കാലത്ത് അത് വിലപ്പോകില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു തലക്കെട്ടിട്ടതിൻ്റെ പേരിൽ ഭഗവത്ഗീതയുടെ മൂല്യം ഒരു ഇഞ്ച് പോലും കുറഞ്ഞില്ല. പക്ഷേ ഇക്കാലത്ത് അങ്ങനെ ഒരു തലക്കെട്ടിടാൻ ഒരു എഴുത്തുകാരനും തയ്യാറാകില്ല. അവർക്ക് പേടിയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനം എവിടെ ചെന്ന് നിൽക്കും? ആശങ്കയുണ്ട്.